ഹലോ ഫ്രണ്ട്സ് ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് പോയിൻസിൻ്റെ ഗെയിനോട് കൂടി പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലിലും സെൻസെക്സിൻ്റെ ഏകദേശം നാനൂറ്റി മൂന്ന് പോയിന്റ്സിൻ്റെ ഗെയിനോട് കൂടി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിനടുത്തും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പോയിന്റ്സിൻ്റെ ഗെയിനോടുകൂടി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലുമാണ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആകപ്പാട് എഫ് എം സി ജി ഐ ടി സെക്ടറിലായിരുന്നു ഒരു ഡൗണില് കണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ സെക്ടറും ഗ്രീനിലായിരുന്നു നിന്നത് അതിൽ തന്നെ മെറ്റൽ മീഡിയ ബാങ്കിങ് സെക്ടർ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മുപ്പത്തഞ്ച് സ്റ്റോക്കുകൾ അഡ്വാൻസിലും ബാക്കി പതിനഞ്ച് സ്റ്റോക്കുകൾ ഡിക്ലൈനിലും മോഡിലുമാണ് നിന്നത് അപ്പോൾ അഡ്വാൻസസ് ഡിക്ലൈൻസ് ഡിക്ലൈൻസുറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മൂഡാണ് നിഫ്റ്റിക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെസ്റ്റിന്റെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കി കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ്വ ഹിൻഡാൽക്കോ അദാനി പോർട്സ് ടാറ്റാ സ്റ്റീൽ ഇവരാണ് ടോപ്പ് ഫൈവ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ബജാജിനെ സംബന്ധിച്ച് ബജാജ് ബജാജ് ഫിനാൻസിനെ ഫിനാൻസ് ഫിൻസർവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് അപ്പോൾ നമുക്കത് നോക്കാം ഇനി അതുതന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്നൊരു റിക്കവറി ആയിരുന്നു കാണാനുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു സെല്ലിംഗ് പ്രഷറിന് ശേഷം മിഡ് ക്യാപ്പിൽ ഇന്ന് ഒന്നേ പോയിന്റ് ഏഴ് ഒൻപത് ശതമാനത്തിൻ്റെ ഗെയിനും സ്മോൾ ക്യാപ്പിൽ ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൻ്റെ ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് പിക്സർ ആയിട്ട് പറയാനുള്ളത് ഇനി ഒരു ഡെയിലി ചാട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്ന് രാവിലെ എസ് ജി എക്സ് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഓപ്പണിങ്ങിനുള്ള സാധ്യതകളായിരുന്നു പറഞ്ഞിട്ടായിരുന്നത് തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ്ങോട് കൂടിയായിരുന്നു നിഫ്റ്റി ഓപ്പൺ ആയത് ഫസ്റ്റ് ഹാഫിൽ ഒരു സൈഡ് വേ സെഷനും സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഗെയിൻ്റ് സെഷനുമായിരുന്നു നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബുള്ളിഷ്കാൻഡിലാണ് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ ഹൈയിൽ ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അൻപത് റേഞ്ചിൻ്റെ അടുത്ത് അറുനൂറ്റി മുപ്പതിനൊക്കെ അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്നുള്ള നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും അടുത്തൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഗുണകരമായ ഗുണകരമായ വാർത്തകൾ പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ റിലാക്സേഷൻസ് അതുപോലെ തന്നെ ഇപ്പോൾ ഫൈസറിൻ്റെ വാക്സിന് യു എസ് എഫ്റ്റീൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ അനുമതി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല ഫാക്ടേഴ്സ് മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു റാലികൾ തുടരാൻ തുടർന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കൗട്ടുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റിയിൽ നമുക്ക് അടുത്തൊരു ബുള്ളിഷ് റാലിക്കുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം ഇനി അടുത്തതായിട്ട് ബാങ്ക് ചാർട്ടിലേക്ക് ചാട്ടിലേക്ക് കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ചെയ്തത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് കാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി ഒരു മുപ്പത്തി അഞ്ച് എണ്ണൂറ് ആ ഒരു റേഞ്ചിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു അടുത്തൊരു റാലികൾ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി മുപ്പത് റേഞ്ചിലേക്കുള്ളൊരു റാലികൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റീൻ്റെയും ഈ ഒരു റേഞ്ചുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ യു എസ് ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് കാണാനുള്ളത് പ്രത്യേകിച്ചും ഡോഫ് ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് നാൽപ്പത് പോയിന്റ് പോസിറ്റീവ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡാണ് എഫ് ടി എസ് സി ഒക്കെ ഇരുപത്തെട്ട് പോയിന്റ്സ് ഡൗണിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൂഡിലാണ് എസ് ജി എക്സ് നിഫ്റ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് സപ്പിൽ ഈ ഒരു സമയത്ത് ട്രേഡാവുന്നുണ്ട് ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു വർധനവ് കാണുന്നു അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിനെ അഗൻസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഗെയിൻ എഴുപത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് ഒൻപതിലാണ് ട്രേഡ് എൻഡായിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്യൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് ഒരു തുറച്ചായിട്ടൊരു ആണ് ഇന്നും കാണാനുള്ളത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടിയുടെ നെറ്റ് വിഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവ് ആയിട്ടല്ല കാണുന്നത് രൂപയും ഒരു ഫ്ലാറ്റായിട്ടാണ് നിലനിൽക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്കൊരു മിക്സഡായിട്ട് നിലനിൽക്കുന്നുണ്ട് യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ ബാക്കി യു എസ് മാർക്കറ്റ് ഒരു പോസിറ്റീവ് മോഡിന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും രാവിലെ എസ് ജി എക് ഷിഫ്റ്റിൽ നിന്ന് വാച്ച് ചെയ്യുക നമുക്ക് അതിനെ ബേസ് ബേസത്തിലുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് നാളെ പ്രതീക്ഷിക്കാം ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ സിപ്ല ഐ സി ഐ സി ഐ ബാങ്ക് ടെക് മഹീന്ദ്ര ഈ ഒരു മൂന്ന് സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാനുൾസിൻ്റെ സ്റ്റോക്കിലും ഗ്രാനുൾസ് ഇന്ത്യയുടെ സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നാല് സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക അടുത്തായിട്ട് ദീപക് ഫർട്ടിലൈസേഴ്സിന്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പറ്റേൺ അത് മാത്രമല്ല ഒരു ബിയർ ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് അല്ലെങ്കിൽ ബുള്ളിഷ്ൻ ഗൾഫിംഗ് എന്നു വേണേലും പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് വരുന്ന ദിവസങ്ങൾ ട്രാക്ക് ചെയ്യുക ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു നാനൂറ്റി പത്ത് നാനൂറ്റി പതിനൊന്നിനു മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ദീപക് ഫെർട്ടിലൈസേഴ്സിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം അതുപോലന്നെ ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നുണ്ട് സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അതിന് മുകളിലേക്കൊക്കെ റാലികൾ ബ്രേക്കൗട്ടുകൾ വരികയാണ് എങ്കിൽ ഇനി അടുത്തുള്ള റാലിക്കുള്ള സാധ്യതകൾ ഫിലിപ്പ് കാർബൺ ബ്ലാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഡി എൽ എഫിൻ്റെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബോളിഷ് ക്യാൻഡിൽ നിന്ന് കാണാനുണ്ടായിരുന്നു നല്ലൊരു മറ്റുള്ള വോളിറ്റിലും തിരിച്ച് നല്ലൊരു ആക്റ്റീവായിട്ട് നിന്നാണ് ഇന്ന് സ്റ്റോക്ക് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഈ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴിന് മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റാലികൾ നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപത്തഞ്ച് വരെ പോകാനുള്ള സാധ്യതകൾ ഡി എൽ എഫിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് വരും ദിവസങ്ങളിൽ നിന്ന് ട്രാക്ക് ചെയ്യുക ഇനി എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നല്ലൊരു കറക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രീവിയസ് സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് ഇന്ന് ഈ ഒരു സ്റ്റോക്ക് നിന്നിട്ട് അതിന് അവിടെ നിന്നൊരു ബുള്ളിഷ് റിവേഴ്സൽ ബുള്ളിഷ് ആൻഡ് ഗൾഫിങ് പോലത്തെ ഒരു പാറ്റർ ഇൻഫർമേഷൻ കൊടുത്ത് റിവേഴ്സലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക നമുക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിബിലിറ്റി എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൽ പ്രതീക്ഷിക്കാം അതുപോലെ ഷിപ്പ് ഷിപ്പാർഡിൻ്റെ ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക കാരണം ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു റേഞ്ച് ബോണ്ടഡായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക ഡേ ചാർട്ടിൽ അപ്പോൾ വീണ്ടും ഈ ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഒരു ബുള്ളിഷ് റിവേഴ്സിലുള്ളൊരു സാധ്യതകൾ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് കൺഫർമേഷൻ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ സാധ്യതകൾ മാത്രമാണ് അപ്പോൾ നമുക്ക് ഇനി കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഹൈലേക്കുള്ള റാലികൾ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിലും പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നിങ്ങൾ കുറച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് കൂടുതലും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളൊന്ന് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം അവർ യു സി ഐ എസ് യു കെയിലുള്ള യു യു കെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു അഡ്മിഷൻ സർവീസാണ് അപ്പോൾ അവരുമായിട്ടൊരു മിനിമം മൂന്ന് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇവരുടെ ഒരു ഇവർക്ക് ഒരു നല്ലൊരു ഡിജിറ്റൽ സർവീസസ് അതല്ലെങ്കിൽ ഡിജിറ്റൽ എനേബിൾമെൻ്റ് ഒക്കെ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത് അതല്ല ഇൻഫോസിൻ്റെ സ്റ്റോക്ക് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ ട്രീച്ചായിട്ടും ഉണ്ടായിരുന്നു ഇനി ബജാജ് ഫിൻസർവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കും ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പുതിയൊരു ഫിഫ്റ്റി ടു വി ഹൈയിലാണ് ഈ ഒരു സ്റ്റോക്ക് നിന്നിട്ടുണ്ടായിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സെബിയുടെ ഭാഗത്തു നിന്നും ഒരു മ്യൂച്വൽ ഫണ്ട് ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു എ എം സി ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ ഇവർക്ക് സെബിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്ക് ഇവരായിരുന്നു ബജാജ് ആയിരുന്നു തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ബജാജ് ഫിനാൻസും ഇന്നൊരു അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ഈ ഒരു ന്യൂസ് ഗുഡ് നല്ലൊരു പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നിഫ്റ്റിയിലെ നല്ലൊരു മൂവിന് കാരണവും അല്ലെങ്കിൽ നല്ലൊരു പോയിൻ്റ് കോൺട്രിബ്യൂഷൻ നടത്തിയൊരു സ്റ്റോക്കും ഇവരായിരുന്നു ഇനി ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി ടാറ്റാ പവർ റിന്യൂവബിൾ എനർജി അവർ രാജസ്ഥാനിൽ ഏകദേശം നൂറ്റി അൻപത് മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു ജനറേഷൻ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത് മില്യൺ യൂണിറ്റ്സ് പെർ ആനം അതിന് മുകളിൽ ജനറേഷൻ കെപ്പാസിറ്റി ഉള്ളൊരു പവർ പ്ലാന്റ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വണ്ടർലേയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരുടെ കൊച്ചിയിലുള്ള കൊച്ചിയിലുള്ള യൂണിറ്റും വണ്ടർല കൊച്ചിയും സെപ്റ്റംബർ ഒന്നാം ഒന്നാം തീയതിയോടുകൂടി ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട് എന്നൊരു അപ്ഡേറ്റുകൾ വണ്ടർലയുടെ ഭാഗത്തുനിന്ന് വന്ന് വന്നിരിക്കുന്നു ഇത് വണ്ടർലയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു ഇനി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ യു കെ മാർക്കറ്റിൽ ഹിമാലയൻ വാട്ടർ എന്നൊരു ബ്രാൻഡ് ഇൻട്രോഡ്യൂസ് ലോഞ്ച് ചെയ്തിരിക്കുന്നു ഇത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ ടാ മാരുതി സുസുക്കിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അനൗസ്മെൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനാണ് അവർ പ്ലാൻ ചെയ്തി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലോഞ്ചും അതും അപ്രോപ്രിയേറ്റ് ടൈമിൽ ഉണ്ടാവും എന്ന രീതിയിലാണ് ചെയർമാൻ്റെ അപ്ഡേറ്റ് ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല അത് കമ്പനിയുടെ കമ്പനിയിലെ ലോസിലേക്ക് കൊണ്ടുപോകാതെ ശ്രദ്ധിക്കും എന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു അതുമാത്രമല്ല ഇവരൊരു എസ് യു വി സെഗ്മെൻറ്റിലേക്കുള്ളൊരു എൻട്രികൾ അടുത്ത വർഷത്തോടു കൂടി പ്ലാൻ ചെയ്യുന്നു എന്നും അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് സെമി കണ്ടക്ടർ ഷിപ്പ് ചിപ്പ് ഷോർട്ടേജ് ഒക്കെ അതെല്ലാം ടെമ്പററി ആണ് അതുമാത്രമല്ല ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സോറി സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴത്തേക്കും അതിൽ നിന്ന് അതിൽ നിന്നെല്ലാം തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് ചെയർമാൻ്റെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനൊക്കെ മാരുതി സുസിക്ക് ലോങ് ഒരു അടുത്തൊരു ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ഇനി അഫിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗസ്റ്റ് ഇരുപത്താറാം തീയതി ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ ഒരു ബോർഡ് മീറ്റിംഗിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ് എടുക്കും എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് നല്ലൊരു ബ്ളിഷ് മൂവുകൾ അല്ലെങ്കിൽ നല്ലൊരു ഗെയിനുകൾ കാണാനുണ്ടായിരുന്നു ഇനി അതേപോലെ തന്നെ സൊമാറ്റോൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പത്ത് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ കറക്ഷനാണ് ഈ ഒരു സ്റ്റോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിങ്കളാഴ്ച ഇന്നലെ ഇന്നലെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാൻഡേറ്ററി ലോക്കിൻ പീരീഡ് എൻഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമുള്ളൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതേപോലെ തന്നെ മാർക്കറ്റിൽ നടന്ന ഒരു കറക്ഷൻ അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു കറക്ഷൻ ഈ ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഇടയിലുള്ള ഒരു കറക്ഷൻ ഉണ്ടായതെന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അനലിസ്റ്റുകളെല്ലാവരും തന്നെ ഈ ഒരു സ്റ്റോക്കിന് ഒരു ഹോപ്പ് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് അവരുടെ അനൗൺസ്മെൻറ്റുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമിനുള്ള സാ പെർഫോമൻസിനുള്ളൊരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു കറക്ഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് തോന്നുന്നത് ഇനി അതുപോലെ ധനലക്ഷ്മി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആർ ബി ഐ ഏകദേശം ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അതായത് വിവിധ റൂൾ വയലേഷൻസ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊരു കാരണം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇന്ന് രണ്ട് ഐ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു അപ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് മു മുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് എങ്കിലും മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ ഏകദേശം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ കെംപ്ലാസ്റ്റ് സാൻമാറിൻ്റെ ഐ പി ഒ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് എങ്കിൽ ബി എസ് ഇയിൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയിലായിരുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് എൻ എസ് സിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപതിൽ ലിസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ഒരു കറക്ഷൻ നടന്ന ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിനടുത്താണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് എൻഡായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിനോട് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്